സിബിഎസ്ഇസി റെസിപ്പീസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഗോബി 65 ആണ് കേട്ടോ. അപ്പൊ റെസ്റ്റോറന്റ് സ്റ്റൈലില് എങ്ങനെയാണ് ഗോബി 65 ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ കോളിഫ്ലവർ ഞാൻ കട്ട് ചെയ്ത് തന്നിടത്തേക്കണ്ടോ, ഈ ഒരു വലിപ്പത്തില് എല്ലാ പീസും കട്ട് ചെയ്ത് കഴുകിയെടുത്തിട്ട് വന്നേക്കാണ്. ഇനി നമുക്കിത് ചൂടുവെള്ളത്തിലിട്ട് ഒന്നും കൂടി ഇതിനകത്ത് എന്തെങ്കിലും പുഴുക്കളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടി നമുക്ക് ചൂടുവെള്ളത്തിൽ ഒന്നിട്ടിട്ട് ഒന്നുകൂടി അത് എന്താ പറയാ ഊറ്റിയെടുക്കണം. അപ്പൊ നമുക്ക് അത് ചെയ്യാം. ഇനി നമുക്ക് ഇതിനകത്തേ ഒരു ശകലം ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അതുപോലെ നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം, കാരണം എന്തെങ്കിലും ഈ കോളിഫ്ലവറിന്റെ അഴുക്കൊക്കെ ഉണ്ടെങ്കിലേ അതൊന്ന് പോകാൻ വേണ്ടി. ആക്ച്വലി ഇതിങ്ങനെ ഉപയോഗിക്കാറില്ല മഞ്ഞപ്പൊടി ഈ റെസിപ്പിയിൽ, എന്നാലും നമുക്കിത് കറക്റ്റായിട്ടൊരു എന്താ പറയാ പുഴു എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കാൻ ഒരു പേടിയാവില്ലേ. അപ്പൊ അതുകൊണ്ടാണ് ഞാനിത് ജസ്റ്റ് ഇച്ചിരി മഞ്ഞപ്പൊടി കൂടി ഇട്ടു. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പൊ 2 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ, അന്നേരം നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും ചെറിയ ചെറിയ പുഴുക്കളോ പ്രാണികളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പുറത്തേക്ക് വരും. അപ്പൊ അതിന് ശേഷം നമുക്ക് ഇത് ഊറ്റിക്കളഞ്ഞിട്ട് കഴുകിയെടുത്തോണ്ട് വരാം കേട്ടോ. അപ്പൊ ഇതേ നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് കഴുകിയെടുത്തേക്കുന്ന കൊഴുത്തോളം 2 മിനിറ്റ് കൂടുതൽ നിങ്ങൾ വെക്കാൻ പാടില്ല കേട്ടോ, കാരണം ഇത് വെന്ത് പോകാനേ പാടില്ല. ജസ്റ്റ് ഒരു 2 മിനിറ്റ് നമ്മൾ ആ ചൂടുവെള്ളം ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് ചൂടുവെള്ളത്തിൽ ഒന്ന് ഇട്ട് വെക്കുക, അതിനുശേഷം നമ്മളിത് ഊറ്റിയെടുക്കണം. അപ്പൊ ഇതേ അങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നതാണ് കേട്ടോ. ഇത് ഇനി നമുക്ക് ഇത് മുക്കി പൊരിക്കാനുള്ള പാത്രം ഉണ്ടാക്കാം. നമുക്ക് ഇതിനകത്തേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇത് കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് അധികം എരിവില്ല, അതുകൊണ്ടാണ് ഞാൻ 2 സ്പൂൺ ചേർക്കുന്നത്. ഈ കാശ്മീരി മുളക് പൊടിക്ക് പകരം നിങ്ങൾക്ക് റെഡ് ചില്ലി പേസ്റ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സാധാരണ മുളക് പൊടി യൂസ് ചെയ്യാം. സാധാരണ മുളക് പൊടി യൂസ് ചെയ്യുമ്പോൾ ഇത്രയും ഇടരുത്, കാരണം നിങ്ങൾക്ക് എരിവ് കൂടുതലായിരിക്കും. ഈ കാശ്മീരി ആണെങ്കിൽ നമുക്ക് ഒരു കളറും കിട്ടും, എന്നാൽ അധികം എരിവ് ഉണ്ടാവത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ കാശ്മീരി മുളക് പൊടി 2 സ്പൂൺ യൂസ് ചെയ്തത്. അല്ലെങ്കിൽ നമുക്ക് 1 സ്പൂൺ റെഡ് ചില്ലി പേസ്റ്റ് യൂസ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ഇതിനകത്തേക്ക് 1/4 സ്പൂൺ ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി ഇത് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇതും കൂടി ഇട്ട് കൊടുക്കാം ഇതിനകത്തേക്ക്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം കേട്ടോ. കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. ഒരു 4 സ്പൂൺ കോൺഫ്ലോർ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരിപ്പൊടി 2 സ്പൂൺ ഇട്ട് കൊടുക്കുക. അപ്പൊ അത് ആകുമ്പോൾ നല്ലൊരു എന്താ പറയുക നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് അരിപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്യുക. അപ്പൊ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ഒരു കുറച്ച് മല്ലിയില അരിഞ്ഞിട്ട് കൊടുക്കാം, ചെറുതായിട്ട് അരിഞ്ഞത്. അതും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത്, അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. അപ്പൊ അതും കൂടി ഇതിന്റെ കൂടെ കുറവ് ഇട്ട് കൊടുക്കുക. നമ്മൾ ഈ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിക്കാം, കാരണം കോളിഫ്ലവറിൽ കുറച്ച് വെള്ളം ഉണ്ടായിരിക്കും. നമ്മൾ എത്ര ഊറ്റി കളഞ്ഞാലും ഊറ്റാൻ വെച്ചാലും നമുക്ക് ഇതിനകത്ത് കുറച്ച് വാട്ടർ കണ്ടന്റ് കാണും. നമ്മൾ ആദ്യമേ വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റ് ആയിട്ട് ആ വാട്ടറിന്റെ അളവ് കിട്ടത്തില്ല. അപ്പൊ അത് ഒത്തിരി വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ ഇത് ഫ്രൈ ചെയ്യുമ്പം അതിൽ നല്ലോണം പറ്റി പിടിച്ചിരിക്കില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ പുളിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് തൈരും അല്ല ഒന്നെങ്കിൽ തൈര് 1 സ്പൂൺ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ നാരങ്ങാനീര് ആഡ് ചെയ്യുക കേട്ടോ. അത് നിങ്ങളുടെ ആ ഒരു ടേസ്റ്റിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതും കൂടി വേണമെങ്കിൽ ചെയ്യാം, ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് അത് കറക്റ്റ് ആയിട്ട് എടുക്കാം. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് പയ്യെ കൈ വെച്ചാക്കാം കേട്ടോ, ഇല്ലെങ്കിൽ ചിലപ്പോ ഈ നമ്മുടെ എങ്ങാനും പൊടിഞ്ഞു പോയിട്ടുണ്ടെങ്കിലോ അത് ശരിയാകാതെ എല്ലായിടത്തും വെള്ളം എടുത്തില്ല. അപ്പൊ ഇതാ നമ്മളിത് നന്നായിട്ട് കണ്ടോ മൊത്തം പരട്ടി വെച്ചു. ഇതാകുമ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന്ന് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒത്തിരി അങ്ങോട്ട് എന്താ പറയാ വിട്ടു വിട്ട് മാറി പോകത്തില്ല. ഇങ്ങനെ കൊടുക്കുക, ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ എണ്ണ വെച്ചിട്ട് എണ്ണ തളച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ.
ഇതാണ് നമ്മൾ ഇങ്ങനെ ചെയ്തേക്കുന്നതുകൊണ്ട് ആ മാവ് അതിൽ നന്നായിട്ട് കോട്ടായിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ വിട്ട് വിട്ട് അധികം പോകത്തില്ല. നമ്മൾ ഈ മാവിൽ നിന്ന് എടുക്കുന്ന സമയത്ത് അധികം വിട്ട് പോവില്ല. അതങ്ങനെ ആ മാവോട് കൂടി തന്നെ ഇരുന്നോളൂ. അപ്പോൾ അത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ ബാറ്റർ ഇങ്ങനെ തയ്യാറാക്കിയത് കേട്ടോ. അപ്പൊ ഇതായത് നമ്മൾ എണ്ണയിലിട്ട് ഇനി നന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ ഇതേ നന്നായിട്ട് ക്രിസ്പി ആയിട്ടുണ്ട്, നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരി മാറ്റാം. കണ്ട അധികം ഒന്നും വിട്ടു പോയിട്ടൊന്നുമില്ല. നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്, ഇതാ കണ്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് ബാക്കി കൂടി വറക്കാം. ഇപ്പൊ ഇതാ നമ്മൾ അടുത്ത ട്രിപ്പ് ഇട്ടു. ഇനി ഇത് നന്നായിട്ട് ഫ്രൈ ആയി വരട്ടെ. അപ്പൊ ദേ നമ്മുടെ അടുത്ത ട്രിപ്പും നല്ലോണം മൂത്ത്. ഇനി നമുക്ക് ഇതും കൂടി കോരിയെടുക്കാം. അപ്പൊ എല്ലാവരും കണ്ടല്ലോ, വളരെ ക്രിസ്പി ആയിട്ടുള്ള ഗോപി 65 എങ്ങനെ ഉണ്ടാക്കണേന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് പുളിയുടെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് തൈരോ അല്ലെങ്കിൽ നാരങ്ങയുടെ നീരോ കൂടെ ആഡ് ചെയ്യാം ബാറ്റർ ഉണ്ടാക്കുന്ന സമയത്ത്. അപ്പൊ അത് കുറച്ചും കൂടി വേറൊരു നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോ കുട്ടികൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് അത് യൂസ് ചെയ്യാത്തത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പൊ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ, താങ്ക് യു.